a gentle reminder to all those who watch this video. Usually, OET writing il nammal the patient allengil the client ennu upayogikkarilla. She or example, njan the patient ennu upayogichittundu. Adu or example enna nilakku mathramana. Adugonde aarum the patient allengil the client ennu letteril ezhuthan paadulladalla. കുറച്ച് നേരമായി ഞാൻ ഒരു സെൻറ്റൻസ് എഴുതാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്ര എഴുതിയിട്ടും അങ്ങ് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. അതിനു മുമ്പ് മെഡ്സിറ്റി ഇൻ്റർനാഷണൽ അക്കാഡമിയുടെ ഓൺലൈൻ ഗ്രാമർ സെഷൻ്റെ ഭാഗമായി ഒ ഇ ടി റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗിൽ സ്വാഭാവികമായി കണ്ടുവരുന്ന കോമൺ മിസ്റ്റേക്സിനെ കുറിച്ച് പറയുന്ന ഈ ചെറിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ എഴുതിയ സെൻറ്റൻസ് ഒന്ന് കേട്ട് നോക്കണ്ടേ? കേട്ടു. ദ പേഷ്യൻ്റ് ഹാസ് ഹാഡ് hypothyroidism since 2007. The patient had hypothyroidism since 2007. The patient has hypothyroidism since 2007. ഇതിൽ ഏതാണ് ശരി? ഞാൻ പറഞ്ഞില്ല, എന്നെ ഭയങ്കരം കൺഫ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സെൻറ്റൻസ് ഒന്നുകൂടെ കേട്ട് നോക്കാം. ദ പേഷ്യൻ്റ് ഹാസ് ഹാഡ് ഹൈപ്പോതൈറോയിഡിസം സിൻസ് 2007. ദ പേഷ്യൻ്റ് ഹാഡ് ഹൈപ്പോതൈറോയിഡിസം സിൻസ് 2007. The patient has hypothyroidism since 2007. ഇതിൽ ഏതാണ് കറക്റ്റായ വേർഷൻ? അപ്പോൾ ആ വേർഷനെ കുറിച്ച് അറിയാൻ നമുക്ക് കുറച്ച് ഗ്രാമർ ഭാഗം ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഈ ഒരു സെൻറ്റൻസിൻ്റെ മീനിങ് പ്രകാരമാണെങ്കിൽ ഹൈപ്പോതൈറോയിഡിസം എന്ന അവസ്ഥ 2007 തുടങ്ങിയത് അല്ലേ? ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന സെൻറ്റൻസ് ഹി ഹാഡ് ഹൈപ്പോതൈറോയിഡിസം സിൻസ് 2007. ഹി ഹാഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സ്വാഭാവികമായി പറയാറുണ്ട് ഐ ഹാഡ് എ കാർ. അതിനർത്ഥം എന്താ? എനിക്കൊരു കാർ ഉണ്ടായിരുന്നു, അപ്പോൾ എനിക്ക് കാർ ഇപ്പോൾ ഇല്ല എന്നാണ് അർത്ഥം. ബട്ട് സിൻസ് 2007 എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? 2007 മുതൽ. അപ്പോൾ ഈ കേസ് നോട്ട്സിൻ്റെ മീനിങ് 2007 മുതൽക്ക് തന്നെ ഈ പേഷ്യൻറ്റ് ഹൈപ്പോതൈറോയിഡിസം ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ ഹി ഹാഡ് ഹൈപ്പോതൈറോയിഡിസം സിൻസ് 2007 എന്ന് പറയുന്നത് ഗ്രമാറ്റിക്കലിൽ കറക്റ്റ് അല്ല. അപ്പോൾ ആ സെൻറ്റൻസ് റോങ് ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത സെൻറ്റൻസ് എടുത്ത് നോക്കാം. ദ പേഷ്യൻറ്റ് ഹാസ് ഹൈപ്പോതൈറോയിഡിസം സിൻസ് 2007. ഇവിടെ പേഷ്യൻ്റ് ഹാസ് എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്നർത്ഥം അല്ലേ? ഹി ഹാസ് എ കാർ, അവനൊരു കാർ ഉണ്ട്. അവിടെയും ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്. എന്താണ്? സിൻസ് 2007. അപ്പോൾ സിൻസ് 2007 എന്ന് പറഞ്ഞാൽ 2007 മുതൽക്കേ. അപ്പം ഹാസ് ഷോസ് വാട്ട് ഈസ് അറ്റ് പ്രസൻറ്റ്, ഇപ്പോൾ ഉണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ ആ സെൻറ്റൻസും ഗ്രമാറ്റിക്കലി കറക്റ്റ് അല്ല. അങ്ങനെയാണെങ്കിൽ ഏത് ടെൻസാണ് നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത്? ഇവിടെ ഉപയോഗിക്കുന്ന ടെൻസ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസാണ്. എന്തുകൊണ്ടാണ്? പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഷോസ് അൻ ആക്ടിവിറ്റി ഓർ എ സ്റ്റേറ്റ് സ്റ്റാർട്ടഡ് സം ടൈം ഇൻ ദ പാസ്റ്റ്. പാസ്റ്റിൽ തുടങ്ങി ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു പ്രവൃത്തിയോ അല്ലെങ്കിൽ ഒരു അവസ്ഥയെ കാണിക്കാനാണ് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും പാസ്റ്റിൽ തുടങ്ങി എന്നാൽ ഇപ്പോഴും എക്സിസ്റ്റായ അല്ലെങ്കിൽ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്ന ഒരു പ്രവൃത്തിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു അവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അവിടെ ഏറ്റവും ആപ്റ്റായ ആൻസർ അല്ലെങ്കിൽ ദ കറക്റ്റായ സെൻറ്റൻസ് എന്ന് പറയുന്നത് ദ പേഷ്യൻ്റ് ഹാസ് ഹാഡ് ഹൈപ്പോതൈറോയിഡിസം സിൻസ് 2007. അപ്പം ഞാൻ പറഞ്ഞ് ഓർത്തിരിക്കുക, സംതിങ് സ്റ്റാർട്ടഡ് ഇൻ ദ പാസ്റ്റ് ആൻഡ് സ്റ്റിൽ എക്സിസ്റ്റ് അറ്റ് പ്രസൻറ്റ്, വി ഷുഡ് യൂസ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. എങ്ങനെയാണ് സ്റ്റിൽ എക്സിസ്റ്റ് എന്ന് പറയാൻ കാരണം? സിൻസ് 2007, 2007 മുതൽ. അതിനർത്ഥം ഇപ്പോഴും അദ്ദേഹത്തിന് ആ രോഗാവസ്ഥ ഉണ്ട് എന്നുള്ള അർത്ഥമാണ്. എന്നാൽ നമുക്ക് വേറൊരു എക്സാമ്പിളിലേക്ക് നോക്കാം. മിസ്റ്റർ ബ്രൗൺ ഈസ് കറൻ്റ്ലി ഓൺ ഫോളോയിങ് മെഡിക്കേഷൻ. Mr. Brown is currently on the following medication. Mr. Brown is currently on following medication. Mr. Brown is currently on the following medication. Adhita sentence on following medication. Second sentence on the following medication. Idil edana seri, edana thettu. Idil randamatha sentence aanu correct. നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഓൺ ദ ഫോളോയിങ് മെഡിക്കേഷൻ. ആ ഫോളോയിങ് എന്ന വേർഡിൻ്റെ മുമ്പായി ദ എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിച്ചിരിക്കുന്നു. അത് ഉപയോഗിക്കാൻ കാരണങ്ങളുണ്ട്.
എപ്പോഴൊക്കെയാണ് നമ്മൾ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കുക? വെൻ വി സ്പെസിഫൈ സംതിങ് എൽസ്. അപ്പോൾ ഈ ഒരു സെൻറ്റൻസിൽ വി ആർ ട്രൈങ് ടു റെഫർ ടു എ സ്പെസിഫിക് മെഡിക്കേഷൻ, അല്ലെ, ഒരു സെറ്റ് ഓഫ് മെഡിക്കേഷൻ. എന്താണോ മിസ്റ്റർ ബ്രൗൺ ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ മെഡിക്കേഷനെ കുറിച്ച് പറയാൻ പോവുകയാണ്. സോ ദ സെൻറ്റൻസ് ഗോസ് ലൈക്ക് ദിസ്: മിസ്റ്റർ ബ്രൗൺ ഈസ് കറൻ്റ്ലി ഓൺ ദ ഫോളോയിങ് മെഡിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ എഴുതാൻ പോകുന്ന എന്താണ്? ആ മെഡിസിൻ്റെ പേരുകളാണ്, അല്ലേ? അപ്പോൾ നമ്മൾ വി ആർ ട്രൈങ് ടു സ്പീക്ക് അബൌട്ട് എ സ്പെസിഫിക് മെഡിക്കേഷൻ വിച്ച് വി ആർ ഗോയിങ് ടു റൈറ്റ് ആസ് സൂൺ ആസ് വി റൈറ്റ് ദി സെൻറ്റൻസ്. അങ്ങനല്ലേ, മിസ്റ്റർ ബ്രൗൺ ഈസ് കറൻ്റ്ലി ഓൺ ദ ഫോളോയിങ് മെഡിക്കേഷൻസ് സച്ച് ആസ് ആസ്പിരിൻ ഓർ വട്ട് എവർ ഈസ് ദെയർ ഇൻ ദ കേസ് നോട്ട്സ്. അപ്പോൾ ഓർത്തിരിക്കുക, ഇതുപോലെയുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്സുകളും അല്ലെങ്കിൽ കോമൺ ഇറേഴ്സുമായി നമ്മൾ ഇനിയും കണ്ടുമുട്ടും. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ. താങ്ക് യു.